നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂത്താട്ടുപുറത്തെ പഴയ മത്സ്യ പച്ചക്കറി മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് ഇത് കാണാവുന്നതുപോലെ ഇവിടെ ധാരാളം മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പോൾ ജോണിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഉന്നതാധികാരി സമിതി സ്ഥലം സന്ദർശിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് പിക്ചർ റിപ്പോർട്ടർ കൂത്താട്ടുപുറം. ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആ നഗരസഭയുടെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം മാലിന്യ സംസ്കരണമാണ്. ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയുടെ ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് പൊളിച്ച് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിലും ആ ഡി പി ആർ തയ്യാറാക്കി അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നഗരസഭയുടെ ഒരു പ്രോപ്പർട്ടി, പഴയ മാർക്കറ്റിൻ്റെ കെട്ടിടം അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്നുള്ളതും ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതും ഞങ്ങളെ പ്രതിപക്ഷ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൗൺസിലിൽ തന്നെ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പ്രകൃതി ജീവന സമിതിയെ റെപ്രസെൻ്റ് ചെയ്ത് ശ്രീ തങ്കച്ചനടക്കം കഴിഞ്ഞ ജനുവരിയിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു, മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നു, നഗരസഭ തന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങളുടെ മുഴുവൻ മാലിന്യം തള്ളുന്ന ഒരു അൺഓതറൈസ്ഡ് മാലിന്യ സംസ്കരണ കേന്ദ്രമായി, സംസ്കരണമല്ല മാലിന്യം തള്ളുന്ന കേന്ദ്രമായി ഇത് മാറുന്നു എന്നുള്ളത് വലിയ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. മൂത്താട്ടുപുറം തള്ളിൻ്റെ ഒരു ഹൃദയ ഭാഗമാണിത്. പഴയ മാർക്കറ്റാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സ്ഥലം മേടിച്ച് വേസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞ സ്ഥലം മേടിക്കുകയും അത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ വൻ അഴിമതി നടന്നതെന്ന് അന്നും ജനം പറയുകയുണ്ടായി. ഇപ്പോഴും അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വിശദീകരണം അവർ നൽകുന്നുമില്ല. ഈ വേസ്റ്റ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്, വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് അവിടെ കെട്ടിക്കിടപ്പുണ്ട്. അതുപോലെ കൂത്താട്ടുപുറത്തെ മാർക്കറ്റ് റോഡിൽ ഒരു കിണറിൽ വെള്ളം ഇങ്ങനെ അഴുക്കായി കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിവേദനം കൊടുക്കുകയുണ്ടായി, അവർ വന്നു നോക്കി അടുത്ത ദിവസം നടപടിയെടുക്കും എന്ന് പറയുകയല്ലാതെ ഒരു കാര്യം പോലും അവർ ചെയ്യുന്നില്ല. അവർക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ആരോഗ്യവകുപ്പിന് യാതൊരു താല്പര്യവുമില്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം ചെയ്യൂല. ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇല്ലാതായി. കൂത്താട്ടുപുറം മുനിസിപ്പാലിറ്റി അധികാരമേറ്റതിന് ശേഷം ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തതാണ് കൂത്താട്ടുപുറത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെടും എന്ന് ചെയർമാൻ്റെ നേതൃത്വത്തിൽ പറയുകയും നാളിതുവരെയായിട്ടും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നതല്ലാന്ന് ഇതുവരെ ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നും തന്നെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ വർഷം ജനുവരി മാസം 15-ാം തീയതി ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള കൂത്താട്ടുകുളം പ്രകൃതി ജീവന സമിതി കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സന് ഒരു നിവേദനം നൽകുകയും ആ നിവേദനം സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാമെന്ന് സൗഹാർദ്ദപൂർവ്വം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വേസ്റ്റൊക്കെ നിർമ്മാർജ്ജനം ചെയ്യും എന്ന് ഞങ്ങൾ സന്തോഷിച്ച് ഏതാനും മാസങ്ങൾ കടന്നുപോയിട്ടും യാതൊരു ചെറുവിരൽ പോലും അനക്കാത്ത സാഹചര്യത്തിൽ ഞാൻ കൗൺസിലിലെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അവതരിപ്പിച്ചുകൊണ്ട് നിയമപരമായി ലഭിക്കേണ്ട സമയം കടന്ന് വീണ്ടും സംസാരിച്ചു എന്ന് എന്നെ ശാസിച്ചതല്ലാതെ വീണ്ടും ഒരു ചെറുവിരൽ പോലും ഈ വിഷയത്തിൽ ഇറക്കുവാൻ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഈ കൂത്താട്ടുകുളം മാർക്കറ്റ് ഈ അടുത്ത പ്രദേശത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു. അത് ഇങ്ങനെയായാലും വളരെ സങ്കടമുണ്ട്. ഇതുപോലെ മാലിന്യങ്ങൾ കൂട്ടിയിടുകയും ഇത് കുറേ കാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതാണ്. ഇതിവിടുത്തെ അധികാരികളെല്ലാം വിളിച്ചറിയിച്ചു, പോലീസിനെ വരെ വിളിച്ചിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്നൊന്ന് മാറ്റിത്തരണം ഞങ്ങൾ നിയന്ത്രണമായി അപേക്ഷിക്കുക. ഇവിടെ മഴക്കാലത്ത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കില്ല. അത്ര മോശം. ഈ കേരളത്തിൽ പോലും ഇതുപോലെ സ്ഥലങ്ങൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരോടെല്ലാം പറഞ്ഞു എന്നിട്ട് തീരുമാനം. ഇപ്പോൾ ഈ 3-4 ദിവസമായിട്ട് കുറച്ച് കുഴപ്പമുണ്ട്. മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം കിട്ടുമില്ല, കൊതുകുമില്ല. അത്രയും വലിയ പ്രശ്നം. എന്നാലും വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല കൊതുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കൂത്താട്ടുകുളത്തെ UDFന്റെ നേതൃത്വത്തിൽ പഴയ മാർക്കറ്റ്
ദുർഗന്ധപൂരിതവും അതുപോലെ തന്നെ കാട് പിടിച്ചതുമാണെന്നുള്ള രീതിയിലുള്ളൊരു സമര നടത്തുകയുണ്ടായി. അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. 4 വർഷത്തോളമായി ആ മാർക്കറ്റ് പൊളിച്ചവിടെ ഇട്ടിട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് UDFന്റെ ഭരണസമിതിയാണ്. അതിനുശേഷം ആ സ്ഥലം വൃത്തിയാക്കുന്നതിനോ ഈ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യം കോരി മാറ്റുന്നതിനോ ഒന്നും ശ്രമിക്കാതെ ഇത്രയും വർഷം കഴിഞ്ഞു പോയിട്ടും ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെയൊരു സമരവുമായി വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ പ്രദേശത്ത് ആ ഭാഗത്ത് നമ്മൾ പഴയ പുതിയ KSRTC ബസ് സ്റ്റാൻഡിൻ്റെയും നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് നമ്മൾ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളതും അതിന് DPR തയ്യാറാക്കുന്നതിന് കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് DPR അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളതുമാണ്. നഗരസഭാ കൗൺസിലിൽ വന്ന് ആ DPR പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള സമയം അവർ ചോദിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത മാസം തന്നെ അതിനുള്ള അനുമതി കൊടുക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രൊജക്റ്റിൽ ആ ഭാഗം വൃത്തിഹീനമായി കിടക്കുന്ന ആ ഭാഗം പൊളിച്ചു നീക്കി അവിടെ നല്ല രീതിയിലാക്കി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് 2 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് വയ്ക്കുകയും അത് നമ്മുടെ DPC അംഗീകരിച്ചു തരികയും ചെയ്തിട്ടുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മാലിന്യം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൂടാതെ ഇവിടെയുള്ള കടക്കാരുടെയും ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യവും അത് തന്നെ. കൂത്താട്ടുള്ള വാർത്തകൾ തീരുന്നില്ല. കൂത്താട്ടുള്ള മറ്റൊരു വ്യത്യസ്ത വാർത്തയായി നമുക്ക് വീണ്ടും കാണാം.